ഗുഡ് വില്ലി ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സെക്കൻഡ് വീഡിയോ ആണ്, അതിനകത്ത് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനെ ഡിസ്കസ് ചെയ്യാം. രണ്ട് മാർക്കിൻ്റെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ടാക്സ് റിബേറ്റ്? റിബേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരാളുടെ ടോട്ടൽ ഇൻകം 500,000 കൂടുതൽ എക്സീഡ് ചെയ്യുന്നില്ല എങ്കിൽ അയാൾക്ക് വരുന്ന എല്ലാ ടാക്സും റിബേറ്റ് ആയിട്ട് ആൾക്ക് കിട്ടും. അതായത് 12,500 വരെയാണ് ഒരാൾക്ക് റിബേറ്റ് കിട്ടുക കേട്ടോ. ഇനി GSTR 2 എന്ന് പറയുന്ന ഫോം നമുക്കറിയാം, ഔട്ട്വേർഡ് സപ്ലൈ നമുക്ക് വരുമ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫോമാണ് GSTR 2. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ റിട്ടേൺ ഓഫ് ലോസ്. എന്താ റിട്ടേൺ ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ഇൻകം വന്നാൽ മാത്രമല്ല നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, ലോസ് വന്നാൽ റിട്ടേൺ ഫയൽ ചെയ്യാം. അങ്ങനെ ലോസ് വന്നാൽ റിട്ടേൺ ഫയൽ ചെയ്താൽ ആൾക്ക് നെക്സ്റ്റ് ഇയറിൽ ഇൻകം വരുമ്പോൾ നമുക്ക് ഈ ലോസ് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്താണ് അഗ്രഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ, അഗ്രഗേറ്റ് ടേൺ ഓവർ മീൻസ് ഓൾ ടാക്സബിൾ സപ്ലൈസ്, എക്സംപ്റ്റ് സപ്ലൈസ്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, അതെല്ലാം അഗ്രഗേറ്റ് ടേൺ ഓവറിൽ പെടും. ബട്ട് എക്സ്ക്ലൂഡ്സ് ഇൻവേർഡ് സപ്ലൈ. അതിനകത്ത് ഒരിക്കലും ഇൻവേർഡ് സപ്ലൈ പെടില്ല, റിവേഴ്സ് ചാർജ് ബേസിസിലുള്ള ഇൻവേർഡ് സപ്ലൈ പെടില്ല. ഇനി ഡ്യുവൽ GST എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ GST കനേഡിയൻ മോഡൽ GST ആണ്. കനേഡിയൻ മോഡൽ എന്ന് പറഞ്ഞാൽ രണ്ട് തരം GST, അതായത് നമ്മളൊരു 12% GST അടയ്ക്കുന്നുണ്ടെങ്കിൽ 6% സെൻട്രൽ ഗവൺമെൻറ്റിലോട്ടും 6% സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോട്ടും പോകും. അതുകൊണ്ടാണ് അതിന് ഡ്യുവൽ GST എന്ന് പറയാനുള്ള കാരണം. ഇനി എന്താണ് പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ്? അസസ്മെൻറ്റ് ടൈപ്സിൽ വരുന്ന ഒരു അസസ്മെൻ്റ് ആണ് പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ്. അതെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി GST നിന്നും എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഗുഡ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ആരാണ് CBDT? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ്. ഇവരാണ് സുപ്രീം അതോറിറ്റി ഇൻകം ടാക്സിൻ്റെ റൂൾസുകളെല്ലാം നമ്മുടെ ഫ്രെയിം ചെയ്യുന്നത് CBDT ആണ് കേട്ടോ. ഇനി എന്താണ് സപ്ലൈ എന്ന് പറയുക? സപ്ലൈ മീൻസ് ട്രാൻസ്ഫർ, ബാർട്ടർ, എക്സ്ചേഞ്ച്, ലൈസൻസ്, ലീസ്, ഇതെല്ലാം സപ്ലൈ ആണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സും എന്താണ് ഔട്ട്പുട്ട് ടാക്സും? നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സാണ് ഇൻപുട്ട് ടാക്സ്, സെയിൽ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സാണ് ഔട്ട്പുട്ട് ടാക്സ്. ഇനി നമ്മുടെ GST ലിമിറ്റേഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്നും എല്ലാവരും പഠിച്ചു വയ്ക്കണം, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കണം. അതുപോലെ നമുക്കൊരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതും ഒന്ന് നോക്കാം. പക്ഷേ ഇത്രയും വലിയ പ്രോബ്ലംസ് നിങ്ങൾക്ക് എന്തായാലും ഇനി എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ മക്കളെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്, എക്സ്പ്ലെയിൻ ക്ലബ്ബിംഗ് ഓഫ് ഇൻകം. എന്താണ് ക്ലബ്ബിംഗ് ഓഫ് ഇൻകം? അതിനൊരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. ക്ലബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ആരുടെങ്കിലും ഇൻകം മറ്റൊരാളുടെ ഇൻകത്തിനോട് ക്ലബ് ചെയ്യുക. ഇപ്പോൾ ട്രാൻസ്ഫർഡ് ഇൻകം, അതായത് നമ്മുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാതെ ഏതെങ്കിലും അസറ്റ് വേറെ ആളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അതിന് എന്ത് ഇൻകം ഉണ്ടാക്കിയാലും അത് ട്രാൻസ്ഫറുടെ ഇൻകം ആണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മൈനിങ്ങിൻ്റെ എഴുതാം, സോറി മൈനറുടെ കേസ് ചെയ്താം, മൈനർ കേസ് ഉണ്ടല്ലോ. അത് 18 വയസ്സിൽ താഴെയുള്ള സൺ അല്ലെങ്കിൽ ഡോട്ടർ എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്താൽ അത് ഇറ്റ് ഈസ് ക്ലബ്ഡ് ടു പാരൻ്റ് ആണ് അല്ലേ, ഹൂസ് ഇൻകം ഈസ് ഗ്രേറ്റർ, ആരുടെ ഇൻകമാണ് കൂടുതൽ അവരുടെ കൂടെ നമ്മൾ ക്ലബ് ചെയ്യും. അപ്പോൾ ഒരു Section 10 Subsection 32 പ്രകാരം ഒരു 1,500 rupees അവിടെ എക്സംഷൻ കിട്ടും. അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ATDD ചോദിച്ചിട്ടുണ്ട്. ATDD എന്ന് പറയുന്നത് ഡിസേബിൾഡ് ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മുടെ വീടുകളിൽ അസസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആർക്കെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ കിട്ടുന്ന ഡിഡക്ഷൻ ആണ് ATDD. അത് നോർമൽ ഡിസബിലിറ്റി ആണെങ്കിൽ 75,000, സിവിയർ ആണെങ്കിൽ 1,20,000 കിട്ടും. CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ്. TCS കളക്ട് ചെയ്യുന്ന ആർക്കൊക്കെയാണ്? നമ്മുടെ ഇ കോമേഴ്സ് ഓപ്പറേറ്റർ ആയിട്ടുള്ള ഫ്ലിപ്കാർട്ട്, ആമസോണിനൊക്കെയാണ് TCS നമ്മൾ കളക്ട് ചെയ്യുക. പിന്നെ വളണ്ടിയർ കിട്ടേണ്ട ഡ്യൂ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. കാസ്കാഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഓൺ ടാക്സ്, നികുതിക്ക് പുറമേ നികുതി കളക്ട് ചെയ്യുന്ന ഒരു എഫക്റ്റിനെയാണ് കാസ്കാഡിങ് എഫക്റ്റ് എന്ന് പറയുക. സാധാരണ അത് ഉണ്ടായിരുന്നത് വാറ്റ് ഉള്ളപ്പോഴാണ്. വാറ്റിലെ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്ന ടാക്സ് പണ്ടുണ്ടായിരുന്നു, ആ സിറ്റുവേഷനിൽ കാസ്കാഡിങ് എഫക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ GST വന്നപ്പോൾ നമുക്ക് കാസ്കാഡിങ് എഫക്റ്റ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ കാസ്കാഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഓൺ ടാക്സ് ആണ് കേട്ടോ. പിന്നെ GST മൂന്ന് അഡ്വാൻറ്റേജ് ചോദിച്ചിട്ടുണ്ട്, ഡിസഡ്വാൻറ്റേജ് ചോദിച്ചിട്ടുണ്ട്, IGST എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ടൈം ഓഫ് സപ്ലൈ ചോദിച്ചിട്ടുണ്ട്, വാല്യൂ സപ്ലൈ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത വീഡിയോയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് സുഖമായിട്ട് നമുക്ക് മാർക്ക് വാങ്ങാനായിട്ട് പറ്റും. IGST എന്ന് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അത് ഇൻട്രസ്റ്റേറ്റ് സപ്ലൈയിൽ ഗുഡ്സ് വരുമ്പോഴാണ് IGST നമ്മൾ കളക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മുടെ 5 മാർക്കിൻ്റെ ക്വസ്റ്റിനിലേക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. Section 71 ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. Section 71 നിങ്ങൾക്കറിയാലോ, സ്പെസിഫൈ ദ റെഗുലേഷൻസ് ഫോർ ഇൻ്റർ ഹെഡ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ്റർ ഹെഡും ഉണ്ട്, ഇൻട്രാ ഹെഡും ഉണ്ട്. അപ്പോൾ ഇൻ്റർ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡിഫറൻറ്റ് ഹെഡ് അല്ലേ, ഡിഫറൻറ്റ് ഹെഡിൽ ഇൻകമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുന്നതാണ് ഇൻ്റർ ഹെഡ്. ഇൻട്രാ ഹെഡ് എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് അല്ല, സെയിം ഹെഡ് വെച്ച് സെറ്റ് ഓഫ് ചെയ്യുന്നതാണ് ഇൻട്രാ ഹെഡ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള Section 71 ആണ്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ എക്സ്പ്ലെയിൻ Section 80 TTA. അത് അന്ന് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് മക്കൾ, അത് 80 എന്നാണ്, SO എന്നല്ല അർത്ഥം, 80 TTA ആണ്. 80 TTA എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ സേവിങ് ഡെപ്പോസിറ്റ് ആണ്. അതിലൊരു 10,000 വരെ ഡിഡക്ഷൻ കിട്ടും. ഇനി ടാക്സ് അതോറിറ്റികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അസസിംഗ് ഓഫീസർ ആരാണ്, അവരുടെ പവേഴ്സ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ബിലേറ്റ് റിട്ടേൺ, റിട്ടേൺ ഓഫ് ലോസ്.
പിന്നെ ജി എസ് ടിയുടെ അഡ്വാൻറ്റേജസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇൻസ്പെക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പെനാലിറ്റി, അതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇനി നമ്മുടെ എസ് എ ക്വസ്റ്റിലോട്ട് പോകുകയാണെങ്കിൽ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്, അതും ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ വേരിയസ് റേറ്റ് ഓഫ് ടാക്സ് അണ്ടർ ജി എസ് ടി, ജി എസ് ടിയിൽ വരുന്ന വേരിയസ് റേറ്റ് ഓഫ് ടാക്സ് ഏതൊക്കെയാണ്? 0%, 3%, 12%, 18%, 28%, ഇതൊക്കെയാണ് വേരിയസ് റേറ്റ് ഓഫ് ടാക്സുകൾ. അത് ഒന്ന് എല്ലാവരും ഒന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കണം കേട്ടോ. ഇനി ഒരു പ്രോബ്ലമാണ് ചോദിച്ചിട്ടുള്ളത്, നമ്മുടെ എസ് എ ക്വസ്റ്റിനുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഇൻകം കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ ഓരോ ഹെഡ് ഓഫ് ഇൻകം ആദ്യം എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് സാലറി ആദ്യം ഉണ്ടോയെന്ന് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റിനിൽ സാലറി ഇല്ല, റെൻ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് തന്നിട്ടുള്ളത്. അത് ആദ്യം എടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കത് എഴുതാം. അതിന് മുമ്പ് മുനിസിപ്പൽ ടാക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ റെൻ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിനെ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ 850,000 ആയിട്ട് കണക്കാക്കുക. അതിൽ നിന്ന് മുനിസിപ്പൽ ആനുവൽ മുനിസിപ്പൽ വാല്യൂ ഓഫ് ദ എബോവ് പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്. ഓ, അപ്പോൾ നമുക്ക് ഓടിപ്പോയി ഗ്രോസ് ആനുവൽ വാല്യൂ എഴുതാൻ പറ്റില്ല. നമുക്ക് എ ആർ വി ആനുവൽ റെൻ്റൽ വാല്യൂ 850,000, എം ആർ വി 700,000 തന്നേക്കണം. അപ്പോൾ കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഹയസ്റ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ സ്റ്റാൻഡേർഡ് റെൻ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എം ആർ വി എഫ് ആർ വി അല്ലേ കമ്പയർ ചെയ്യുക. അപ്പോൾ എഫ് ആർ വി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എം ആർ വി ആദ്യം 700,000 എടുത്ത് എഴുതാം. ഇനി എസ് ആർ വി എം ആർ വി എഫ് ആർ വി ആണ് കമ്പയർ ചെയ്യുക. എഫ് ആർ വി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എ ആർ വി നമുക്ക് അല്ലെ ആദ്യം എം ആർ വി എടുത്ത് എഴുതാം. എം ആർ വി എത്രയാണ്, 700,000. ഇനി എസ് ആർ വിയുമായി കമ്പയർ ചെയ്തിട്ട് എപ്പോഴും ലോവസ്റ്റ് അല്ലേ എടുക്കണ്ടേ. അപ്പോൾ എം ആർ വി 700,000, എസ് ആർ വി 900,000. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ചെറുത് 700,000 തന്നെയാണ് വരിക. ഇനി അതിനെ ആനുവൽ ഉണ്ടായിട്ടുള്ള 850,000 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 850,000 ആണ് നമുക്ക് എന്ത് കിട്ടുക, ജി എ വി ആയിട്ട് കിട്ടുക. ഇനി ആ ജി എ വിന്ന് മുനിസിപ്പൽ ടാക്സ് ആയിട്ടുള്ള 50,000 കുറയ്ക്കുമ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ നമുക്ക് 800,000 കിട്ടും. ആ 800,000 അതിൻ്റെ 30% കുറയ്ക്കുമ്പോൾ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. അപ്പോൾ 800,000 30% കുറച്ച് 8,324, 240,000 അല്ലേ. അപ്പോൾ 800,000 240,000 കുറച്ചാൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടാൻ നമുക്ക് അവിടെ വേറെ ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ ഉണ്ടിട്ട് മക്കളെ. അപ്പോൾ അതും കുറയ്ക്കണം, എന്നാലും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടില്ല. അപ്പോൾ 240,000 മാത്രം കുറച്ചാൽ പോരാ, 150,000 കൂടി ഇൻട്രസ്റ്റ് ഓൺ ലോണും കൂടി കുറച്ചാലാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടുക. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഏത് ഹെഡാണ്, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് കേട്ടോ മക്കളെ. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഏതൊക്കെ വരിക, ഇൻട്രസ്റ്റ് ഫ്രം സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ് 15,000 ഉണ്ട്, ലോട്ടറി വിന്നിംഗ് ഉണ്ട്. അപ്പോൾ ലോട്ടറി വിന്നിംഗ് 500,000, അതുപോലെ ആനുവൽ സ്കൂൾ ഫീസ് 2 children തന്നിട്ടുണ്ട്, അതൊക്കെ ഡിഡക്ഷനിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ആകെ 2 items ഉള്ളൂ, ഇൻട്രസ്റ്റ് ഓൺ സേവിങ് ബാങ്ക് അക്കൗണ്ടും ലോട്ടറി വിന്നിങ്സും. അത് ടോട്ടൽ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ജി ടി എ കിട്ടും, ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഡിഡക്ഷൻസ് കുറയ്ക്കാം. സ്കൂൾ ഫീസ് ഫോർ 2 children 80 CL 50,000, നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റും 80 CL 60,000, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് 20,000, അതും 80 CL. അപ്പോൾ ആ മൂന്നെണ്ണം 80 CL നമ്മൾ ഡിഡക്റ്റ് ചെയ്യുക. മെഡിക്കൽ ഇൻഷുറൻസ് 80 DL, അത് 10,000 കുറയ്ക്കുക. അഡ്വാൻസ് ടാക്സ് കുറയ്ക്കേണ്ട. അതുപോലെ ഡോട്ടർ, സിവിയർ ഡിസബിലിറ്റി ആയിട്ടുള്ളൊരു ഡോട്ടർ ഉണ്ട്, അതിൽ 30,000 ചിലവാക്കിയേക്കണേ. അപ്പോൾ സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 80 DD പ്രകാരം 125,000 നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അത് മാത്രമല്ല മക്കളെ, ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രം സേവിങ് ബാങ്കില്ലേ, അത് 80 TTA ആണ്. അപ്പോൾ അതിൽ 10,000 നമുക്ക് ഡിഡക്ഷൻ കിട്ടുള്ളൂ, മുകളിൽ 15,000 നമ്മൾ എഴുതിയേക്കണേ. പക്ഷേ നിങ്ങൾ 80 TTA ഒരു 10,000 നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഡക്റ്റ് ചെയ്യുക. അതുകൂടാതെ ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോണിൽ നമുക്കൊരു 80 CL ഒരു ഡിഡക്ഷൻ കിട്ടും. പക്ഷേ 80 CL മാക്സിമം 150,000 കിട്ടുള്ളൂ, അതുകൊണ്ട് അത് ഫുള്ള് നമുക്ക് കിട്ടില്ല. നമ്മൾ ആനുവൽ സ്കൂൾ ഫീസ് 50,000, നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് 60,000, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 20,000. അപ്പോൾ 60 + 50 130,000 വന്നിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്കൊരു 20,000 കൂടി ഡിഡക്ഷൻ കൊടുക്കാം ഈ ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ എന്ന് പറഞ്ഞിട്ട്. കാരണം അവിടെ 150,000, 150,000 മൊത്തം കിട്ടില്ല, കാരണം മാക്സിമം 80 CL 150,000 വരെ കിട്ടുള്ളൂ. അപ്പോൾ 80 CL നിങ്ങൾ 150,000 കുറയ്ക്കുക, 80 DL 10,000 കുറയ്ക്കുക, അതുപോലെ 80 DD എന്ന് പറഞ്ഞിട്ട് 125,000 കുറയ്ക്കുക, അതുപോലെ 80 TTA എന്ന് പറഞ്ഞിട്ട് 10,000 കുറയ്ക്കുക കേട്ടോ. കിട്ടുന്ന ആൻസറാണ് ടോട്ടൽ ഇൻകം കേട്ടോ.